നമസ്കാരം ഞാൻ ആർ തുളസിധരൻ പിള്ള സീനിയർ ഓഡിറ്റ് ഓഫീസർ റിട്ടയർഡ് ഫ്രം എ ഓഫീസ് ആഫ്റ്റർ തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് എല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ടി എയുടെ മറ്റൊരു എപ്പിസോഡാണ് എടുക്കുന്നത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ രണ്ട് വീഡിയോസും കൂടി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ടൂർ ടീയെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ആൾ എന്ന് ഓപ്ഷൻ എടുത്താൽ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹാദരങ്ങൾക്കും വളരെ വിനീതമായി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ടി എയിലേക്ക് കടക്കാം കെ എസ് ആർ പാർട്ട് ടു ടൂർ ടി എ അതിൽ ഡെയിലി അലവൻസ് ടി എ എന്ന് പറയുമ്പോൾ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് ടി എ ഉണ്ട് പി ടി എ ഉണ്ട് ഡി എ ഉണ്ട് ദൻ ചാർജ് ഇൻ ഇൻസിഡൻറ്റൽ ചാർജസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ ഇന്ന് നോക്കുന്നത് ഡെയിലി അലവൻസും മൈലേജ് അലവൻസുമാണ് അതിനനുസരിച്ച് എങ്ങനെയാണ് ടി എ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടൂർ ടി എ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ട്രാൻസ്ഫർ ടി എ നമുക്കിത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു എപ്പിസോഡിൽ എടുക്കാം ദൻ വാട്ട് ഈസ് ഡെയിലി അലവൻസ് ഡി എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഡി എൻ എസ് അലവൻസും ഉണ്ട് ഡെയിലി അലവൻസും ഉണ്ട് ഡെയിലി അലവൻസ് മീൻസ് ദിനബത്തയാണ് അത് അറിയാമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഡെയിലി അലവൻസ് എന്താണെന്നാണ്

അതായത് യാത്രപ്പടിയായിട്ട് ദിനബത്ത വാങ്ങാൻ അർഹത ഉണ്ടായിരിക്കും എന്നാണ് ദെൻ റൂൾ ഫിഫ്റ്റി സിക്സ് ഡി എ മേ ബി ഡ്രോൺ ബൈ ആൻ ഓഫീസർ ഓൺലി ഡ്യൂറിങ് ആബ്സെൻസ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് ഓൺ ഡ്യൂട്ടി എപ്പോഴാണ് ഡെയിലി അലവൻസിന് തീരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആസ്ഥാനത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൂരെ ഒരു എട്ട് കിലോമീറ്റർ അകലെ ഒരു ദേശത്തേക്ക് സ്ഥലത്തേക്ക് ടൂർ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂറിങ് ആബ്സെൻസ് എന്ന് പറയുന്നത് ഒള്ളി ഡ്യൂറിങ് ആബ്സെൻസ് ഫ്രം ഹെഡ് ഹെഡ്വാ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് യാത്ര തിരിച്ച് ഔട്ട് എത്തി അവിടെ താമസിക്കുന്ന ആ പീരീഡും തിരിച്ചു വരുന്ന പീരീഡിന് ഇടയ്ക്കുള്ള സമയത്താണ് നമ്മൾ ആബ്സെൻസ് ഓഫ് ഡ്യൂട്ടി ബട്ട് ആബ്സെൻസ് മീൻസ് ആബ്സെൻസ് ഓൺ ഡ്യൂട്ടിയാണ് അദ്ദേഹം കൃത്യനിർവഹണത്തിന് വേണ്ടി ആസ്ഥാനത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന വേളയാണ് എന്ന് മനസ്സിലാക്കുക സോ ദാറ്റ് ഈസ് ദ റൂൾ ഫിഫ്റ്റി സിക്സ് ദൻ റൂൾ ഫിഫ്റ്റി സിക്സ് എ എ പീരീഡ് ഓഫ് ആബ്സെൻസ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് ബിഗിൻസ് വെൻ ആൻ ഓഫീസർ ആക്ച്വലി ലീവ്സ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് എൻസ് വെൻ ഹി ആക്ച്വലി റിട്ടേൺസ് ടു ദി പ്ലേസ് ഓഫ് ഹെഡ് ക്വാർട്ടേഴ്സ് വെതർ ഹി ഹാൾസ് ദർ ഓർ നോട്ട്സ് അപ്പോൾ എപ്പോഴാണ് ഒരു പീരീഡ് ഓഫ് ആബ്സെൻസ് തുടങ്ങുന്നത് ഏത് സമയത്താണോ അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഒരു യാത്ര പുറപ്പെടുന്നത് വൻ ഹി ലീവ്സ് ദി ഹെഡ് ക്വാർട്ടേഴ്സ് അപ്പോഴാണ് അദ്ദേഹം യാത്ര ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് ആൻഡ് എപ്പോഴാണത് എൻ്റ് ചെയ്തതായിട്ട് കണക്കാക്കുന്നത് വൻ ഹി ആക്ച്വലി റിട്ടേൺസ് ടു ദ പ്ലേസ് ഓഫ് ഹെഡ് കാർട്ടേഴ്സ് തിരിയെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുമ്പോൾ ആ യാത്ര അവസാനിക്കുകയാണ് കാരണം ഇത് വളരെ പ്രസക്തമാണ് നമ്മൾ ഡി എ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ അറിവ് നിങ്ങൾ ഒരുപാട് സഹായിക്കും നോർക്കുക ദെൻ ഇഫ് ആൻ ഓഫീസർ ഇൻ വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊസീഡ്സ് ഓൺ ടൂർ ആൻഡ് അവെയിൽസ് ഓഫ് വെക്കേഷൻ വിത്തൗട്ട് റിട്ടേണിംഗ് ടു ഹെഡ് ക്വാർട്ടേഴ്സ് സോ ഹി ഈസ് എലിജിബിൾ ഫോർ ടി എ ഫോർ ഓൺവേർഡ് ജേണി ഓൺലി ഒരു ഒരു ടൂറ് നടത്തുകയാണ് ഒരു വെക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ ടൂറ് യാത്ര ചെയ്ത് ഔട്ട് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വെക്കേഷൻ തുടങ്ങി നിന്നിരിക്കട്ടെ ആൻഡ് ഹി ഈസ് അവൈലിങ് ദ വെ വെക്കേഷൻ ആൻഡ് ഹി ഈസ് നോട്ട് റിട്ടേണിംഗ് ടു ദ ഹെഡ് ക്വാർട്ടേഴ്സ് അദ്ദേഹം തിരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് ഓൺവേഡ് ജേണിക്കുള്ള ടി എ അലവൻസ് മാത്രമേ നൽകുകയുള്ളൂ എന്ന അർത്ഥം അടുത്ത റൂളിംഗ് അണ്ടർ റൂൾ ഫിഫ്റ്റി സിക്സ് എന്താണെന്ന് നോക്കാം വെൻ ടു ജേർണീസ് ആർ പെർഫോംഡ് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഓൺ ടു കലണ്ടർ ഡേയ്സ് ദ പീരീഡ് ഓഫ് ആബ്സെൻസ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് വിൽ ബി ട്രീറ്റഡ് ആസ് വൺ ഡേ ആൻഡ് ഡി എ ഡ്രോൺ അക്കോർഡിംഗ്ലി അത് വളരെ പ്രസക്തമായ ഒരു റൂളിംഗ് ആണ് അതായത് ടു ജേർണീസ് പെർഫോംഡ് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് അദ്ദേഹം രണ്ട് യാത്രകൾ ചെയ്യുന്നുണ്ട് അത് രണ്ട് കലണ്ടർ ഡേയ്സിലാണ് ആ യാത്ര പെർഫോം ചെയ്യുന്നതെന്നിരിക്കട്ടെ പക്ഷേ അതിൻ്റെ ടോട്ടൽ ടൈം ഈസ് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ആണെങ്കിൽ അത് നമ്മൾ ഒരു ഡേ ആയിട്ട് കണക്കാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഡി എ മാത്രമേ അദ്ദേഹത്തിന് നൽകുകയും ഉള്ളൂ ദെൻ ഓൺ വാട്ട് ഒക്കേഷൻ ആൻഡ് ഓഫീസർ ക്യാൻ ഡ്രോ ഡി എ എപ്പോഴാണ് ഒരു ഓഫീസർക്ക് ഡി എ വാങ്ങാൻ പറ്റുക റൂൾ ഫിഫ്റ്റി സെവൻ ഡി എ മേ ബി ഡ്രോൺ ഫോർ എനി ഡേ ഓൺ വിച്ച് ആൻ ഓഫീസർ റീച്ചസ് എ പോയിൻ്റ് ഔട്ട് സൈഡ് എ റേഡിയസ് ഓഫ് എയിറ്റ് കിലോമീറ്റേഴ്സ് ബൈ ഷോർട്ടസ്റ്റ് റൂട്ട്സ് ഫ്രം ഡ്യൂട്ടി പോയിൻറ്റ് ആൻഡ് റിട്ടേൺസ് ഫ്രം എ സിമിലർ പോയിൻ്റ് അതായത് ഡി എക്ക് അർഹനായി വരുന്നത് എ പോയിൻ്റ് ഒരു അദ്ദേഹത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എട്ട് കിലോമീറ്റേഴ്സ് അധികം യാത്ര ചെയ്യുകയും അവിടുന്ന് തിരിച്ച് ഷോ അത് ഷോർട്ടസ്റ്റ് റൂട്ടിലായിരിക്കണം എന്നുള്ളതും വളരെ പ്രധാനമാണ് എങ്ങനെയെങ്കിലും ഒരു സർക്കം ലൊക്കേട്ടറി ആയിട്ടുള്ള ഒരു മാർഗ്ഗത്തിലൂടെ പോയിട്ടല്ല അത് ടി എക്ക് എപ്പോഴും പ്രസക്തമാണ് അത് ഷോർട്ടസ്റ്റ് റൂട്ടിലായിരിക്കണം നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ എട്ട് കിലോമീറ്ററിന് ബിയോണ്ട് എയ്റ്റ് കിലോമീറ്റേഴ്സ് യാത്ര ചെയ്താലാണ് ഒരു ഡി എക്ക് തിരിച്ച് വരികയും ചെയ്യുമ്പോഴാണ് ഒരു ഡി എക്ക് അർഹത ഉണ്ടാവുക ദൻ ക്യാൻ ഡി എ ബി ഡ്രോൺ ഡ്യൂറിങ് ഹാൾട്ട് ഓർ ഹോളിഡേ റൂൾ ഫിഫ്റ്റി എയ്റ്റ് ഡി എ മേ ബി ഡ്രോൺ ഡ്യൂറിംഗ് എ ഹാൾട്ട് ഓൺ ടൂർ ഓർ ഓൺ എ ഹോളിഡേ ഒക്കറിങ് ഡ്യൂറിങ് എ ടൂർ ഒരു ടൂർ ടൂർ ടി എയും ട്രാൻസ്ഫർ ടി എയും ഉണ്ട് ഒരു ടൂർ ടി എക്ക് അദ്ദേഹത്തിന് ഡി എ വാങ്ങുന്നത് എങ്ങനെയാണെന്നാണ് ഫോർ ഹാൾട്ട് ഓൺ ടൂർ ടൂർ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഔട്ട് സ്റ്റേഷനിൽ ചെന്ന് ഹാൾട്ട് ചെയ്യുമ്പോൾ അവിടെ എത്ര മണിക്കൂർ ഹാൾട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഡി എ അല്ല അതിൻ്റെ കൂടെ ഇപ്പോൾ ഹോളിഡേയും ഉണ്ടാവാം അതുമല്ലാണ്ട് ചേർത്തിട്ട് എത്ര മണിക്കൂർ അദ്ദേഹം ഔട്ട് സ്റ്റേഷനിൽ ചിലവഴിക്കുന്നു അല്ലെങ്കിൽ എത്ര ദിവസം ദിവസമല്ല അല്ല അവേഴ്സാണ് കണക്കാക്കുന്നത് ആ എത്ര അവേഴ്സ് ഔട്ട് സ്റ്റേഷനിൽ കണക്കാക്കുന്നോ അതിനെ ആശ്രയിച്ചായിരിക്കും ഡി എ വർക്കൗട്ട് ചെയ്യുക ദ നോട്ട്സ് ഡി എ ക ബി ഡ്രോൺ ഡ്യൂറിങ് കാഷ്വൽ ലീവ് റെസ്ട്രിക്റ്റഡ് ഹോളിഡേ പക്ഷേ അദ്ദേഹം ഔട്ട് സ്റ്റേഷനിലായിരിക്കുമ്പോൾ കാഷ്വൽ ലീവ് എടുത്തു നിന്നിരിക്കട്ടെ ഹാൾട്ട് ചെയ്യുന്ന വേളയിൽ അദ്ദേഹം കാഷ്വൽ ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ അറച്ചെടുക്കുകയോ ചെയ്താൽ ആ ദിവസം അദ്ദേഹത്തിന് ഡി എക്ക് പരിഗണിക്കപ്പെടുന്നതല്ല എന്ന് ഓർക്കുക ആൾസോ ഓൺ സൺഡേയ്സ് ഹോളിഡേയ്സ് ഇഫ് ദി ഓഫീസർ ഈസ് നോട്ട് ആക്ച്വലി ഇൻ ദ ക്യാമ്പ് അത് മറ്റൊരു കണ്ടീഷനാണ് അതായത് ഇപ്പോൾ ഒരു ഹോളിഡേ വരുന്നു അതേ ഔട്ട് സ്റ്റേഷനിൽ താമസിക്കുമ്പോൾ അവിടെ ഹാൾട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഹോളിഡേ വരുന്നു ഈ ഹോളിഡേയിലും ഹി സപ്പോസ് ബി ഇൻ ദി ഔട്ട് സ്റ്റേഷൻ അതിൻ്റെ കൺസ്ട്രക്റ്റീവ് ലീവ് അതായത് ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അവിടെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ആ ഹോളിഡേ ഉള്ള ദിവസം അദ്ദേഹം വേറെ എവിടെയെങ്കിലും സൈറ്റ് സീയിങ്ങിന് പോയി ഹി വാസ് നോട്ട് ആക്ച്വലി ദർ ഇൻ ദി ഔട്ട് സ്റ്റേഷൻ ആ കേസിൽ ആ ദിവസങ്ങളിൽ ആ ഹോളിഡേ ഉള്ള ദിവസങ്ങളിൽ ഡി എക്ക് കണക്കാക്കപ്പെടുകയില്ല ദാറ്റ് ഈസ് ആൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് എൻഫോഴ്സ്ഡ് ഹാൾട്ട്സ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ് എക്സെട്രാ ദ ഹാൾട്ട് മേ ബി ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി ആൻഡ് ത്രീ ഫോർത്ത് ഓഫ് ഡി എ അറ്റ് ദി ഔട്ട് സ്റ്റേഷൻ ഗ്രാൻഡ് ഫോർ ദി എൻറ്റയർ പീരീഡ് എക്സ്ക്ലൂഡിംഗ് ദി ഫസ്റ്റ് ഡേ അതുപോലെ അദ്ദേഹം യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് വന്നു റോഡ് തകർന്നു ഫർദർ ജേണി ഈസ് നോട്ട് പോസിബിൾ സോ ബിയോണ്ട് ഹിസ് കൺട്രോളാണ് അദ്ദേഹത്തിന് അവിടെ എൻഫോഴ്സ്ഡ് ഹാൾട്ടാണ് അവിടെ ഹാൾട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഹി ഈസ് എലിജിബിൾ ഫോർ ത്രീ ഫോർത്ത് ഓഫ് ദി എലിജിബിൾ ഡി എ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ച് അനുവദനീയമായ ഡി എയുടെ ത്രീ ഫോർത്തിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും എക്സ്ക്ലൂഡിങ് ദി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ഒഴികെ ബാക്കി ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ത്രീ ഫോർത്ത് ഡി എക്ക് എലിജിബിലിറ്റി ഉണ്ട് ആൻഡ് ഹാഫ് ഡി എ ഈസ് അലൗഡ് ഫോർ ഓവർ നൈറ്റ് ഹാൾട്ട് അറ്റ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻ ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് കണക്റ്റിംഗ് സർവീസ് അതുപോലെയാണ് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ദൂരത്തേക്കാണ് യാത്ര അപ്പോൾ രാത്രിയിൽ എവിടെയെങ്കിലും എത്തി അവിടെ പക്ഷേ കണക്റ്റിവിറ്റി ഇല്ല അവിടുന്ന് അദ്ദേഹം എത്തിയതിനു തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രാ സൗകര്യം ഇല്ലെങ്കിൽ ഹി വിൽ ബി കമ്പൽ ടു സ്റ്റേ ദയർ അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്യാൻ നിർബന്ധിതനായി തീരും ആ സമയത്തും അദ്ദേഹത്തിന് ഹാഫ് ഡി എക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും സോ വെദർ ഡി എ ഇസ് അഡ്മിസിബിൾ ഇഫ് ദ ഹാൾട്ട് അറ്റ് എ പ്ലേസ് എക്സീഡ്സ് ഇറ്റ് ടെൻ ഡേയ്സ് ഇനി ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണവുമായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഔട്ട് സ്റ്റേഷനിൽ എന്തെങ്കിലും ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ മറ്റ് ഒക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് എത്ര ദിവസം ഹാൾട്ട് ചെയ്യാൻ ജനറലി അഡ്മിസിബിൾ ആണെന്നാണ് ചോദ്യം റൂൾ ഫിഫ്റ്റി നയനിൽ പറയുന്നത് ഡി എ മേ നോട്ട് ബി ഡ്രോൺ ഫോർ മോർ ദാൻ ടെൻ ഡേയ്സ് ഓഫ് എ ഹാൾട്ട് അറ്റ് വൺ പ്ലേസ് ഒരു സ്ഥലത്ത് ഔട്ട് സ്റ്റേഷനിൽ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് പത്ത് ദിവസത്തിൽ കൂടുതൽ ഡി എയ്ക്ക് അല്ലെങ്കിൽ സ്റ്റേക്ക് അനുവാദം സാധാരണ ഉണ്ടായിരിക്കല്ല ടെൻ ഡേയ്സ് ഡി എ വാങ്ങാനേ അദ്ദേഹത്തിന് അധികാരമുള്ളൂ ബട്ട് ഗവൺമെൻറ് ഓർ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് മേ ഗ്രാൻഡ് എക്സംഷൻ റെസ്പെക്റ്റീവ്ലി ടു ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സബോർഡിനേറ്റ്സ് ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ് അതേസമയം ഒരു ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻസിൻ്റെ കേസിൽ ഗവൺമെൻറ്റിനും മറ്റ് ഓഫീസേഴ്സിൻ്റെ കേസില് സബോർഡിനേറ്റ് ഓഫീസിൻ്റെ കേസിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരു എക്സംഷനായിട്ട് ഈ റൂള് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ചിലപ്പോൾ നമ്മൾ ഈ ടെൻ ഡേയ്സേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അതിൻ്റെ വ്യാപ്തി ഒക്കെ കൂടിയെന്നിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൽ കൂടുതൽ ദിവസം കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് അവിടെ കഴിയേണ്ടി വന്നാൽ എക്സംഷൻ കൊടുത്താൽ ടെൻ ഡേയ്സ് എന്നുള്ള പീരീഡ് അധികരിച്ചും അദ്ദേഹത്തിന് ഡി എക്ക് എലിജിബിലിറ്റി ഉണ്ട് ആൻഡ് വാട്ട് ആർ ദ കണ്ടീഷൻസ് ദയർ ഓൺ എന്തൊക്കെയാണ് അങ്ങനെയൊരു സാഹചര്യം ഒരുക്കുന്നതെന്നാണ് ഏതാണ് എ പ്രൊളോങ്ഡ് ഹാൾസ് ആർ നെസസറി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് പൊതു താല്പര്യത്തെ കണക്കാക്കി അദ്ദേഹത്തിന് പ്രൊലോങ്ഡ് കൂടുതൽ കാലത്തേക്കുള്ള സ്റ്റേ ആവശ്യമാണെന്ന് ഗവൺമെൻറ്റിനോ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനോ തോന്നിയാൽ ഈ എക്സെംഷൻ അല്ലെങ്കിൽ ടെൻ ഡേയ്സ് എന്ന് പറയുന്ന ലിമിറ്റ് റിലാക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആൻഡ് ഇറ്റ് നെസസി ബി ഇറ്റ് നെസസിറ്റേറ്റ്സ് ക്യാമ്പ് എക്യുപ്പേജ് ഓർ എക്സ്ട്രാ എക്സ്പെൻസ് ഇഫ് നോ ക്യാമ്പ് എക്വിപ്പേജ് ഈസ് മെയിൻറ്റെയിൻഡ് ആഫ്റ്റർ ഫസ്റ്റ് ഡേയ്സ് അതായത് അദ്ദേഹത്തിന് ക്യാമ്പിൽ കഴിയാനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മ അല്ലെങ്കിൽ കാലവിളമ്പോ ഉണ്ടെങ്കിൽ ആ സാഹചര്യം കണക്കിലെടുത്ത് ഈ ടെൻ ഡേയ്സ് എന്ന് പറയുന്ന അത് എക്സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കാലാവധി ദൻ ഡി എ അഡ്മിസിബിൾ ഇൻ സച്ച് കേസസ് ഇങ്ങനെ വരുന്ന കേസിൽ ഡി എയുടെ അഡ്മിസിബിലിറ്റി എന്താണെന്നാണ് ഫുൾ റേറ്റ് ഫോർ ദ ഫസ്റ്റ് ഡേയ്സ് നോർമൽ റൂൾ അനുസരിച്ച് ആദ്യത്തെ പത്ത് ദിവസം അദ്ദേഹത്തിന് ഫുൾ ഡി എ നൽകും ദൻ ത്രീ ഫോർത്ത് റേറ്റ് ഫോർ ദ നെക്സ്റ്റ് ട്വൻറ്റി ഡേയ്സ് അടുത്ത ഇരുപത് ദിവസത്തേക്ക് നാലിൽ മൂന്ന് ഭാഗം ഡി എയുടെ അദ്ദേഹത്തിന് നൽകും ദെൻ ഹാഫ് റേറ്റ് ദർ ആഫ്റ്റർ ആഫ്റ്റർ ട്വൻറ്റി ഡേയ്സ് ഹാഫ് റേറ്റ് ദൻ നോ അലവൻസ് ഫോർ ഹാൾസ് എക്സീഡിങ് ത്രീ മന്ത്സ് ഇനി ഇങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാരണവശാലും അതൊരു ടൂറായിട്ട് കണക്കാക്കുകയോ ഡി എ കൊടുക്കുകയോ ഒന്നും ചെയ്യൂല അതൊരു ടെമ്പററി പോസ്റ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യപ്പെടാം എന്നാണ് അതാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അഡ്മിസിബിൾ റേറ്റ്സ് ഇത് ഒരു നോട്ട് ബിലോ ദിസ് റൂൾ ഓഫീസേഴ്സ് ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ് ടു ട്രിവാൻഡ്രം എറണാകുളം കോഴിക്കോട് ആൻഡ് സിറ്റി ഔട്ട് സൈഡ് കേരള ആർ ഗിവൺ റിലാക്സേഷൻ ടു ദിസ് റൂൾ ഈ മുകളിൽ പറഞ്ഞ റേറ്റിലൊരു വ്യത്യാസമുണ്ട് ഇതുപോലെയുള്ള മേജർ സിറ്റീസിലെ ഏറ്റുവാൻഡ്രം എറണാകുളം കോഴിക്കോട് അല്ലെങ്കിൽ ഔട്ട് സൈഡ് കേരള ഇപ്പോൾ ചെന്നൈയിലെങ്കിലുമൊക്കെയാണ് അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ്ങിന് ഡെപ്യൂട്ടി ചെയ്യുന്നതെങ്കിൽ ദേ ആർ പെയ്ഡ് ഡി എ ഫുൾ റേറ്റ് ഫോർ ദ ഫസ്റ്റ് തേർട്ടി ഡേയ്സ് ആദ്യത്തെ മുപ്പത് ദിവസം അവർക്ക് എലിജിബിളായിട്ടുള്ള ഡി എ ഫുൾ റേറ്റിൽ തന്നെ നൽകും ആൻഡ് ദെയർ ആഫ്റ്റർ ത്രീ ഫോർത്ത് ഓഫ് ദ റേറ്റ് ഫോർ ദ നെക്സ്റ്റ് സിക്സ്റ്റി ഡേയ്സ് അപ്പോൾ അങ്ങനെ മൂന്ന് മാസം അവർക്ക് ഡി എക്ക് എലിജിബിലിറ്റി ഉണ്ട് ഇതും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ്റാണ് ദെൻ എ റൂളിംഗ് ഈസ് ദെയർ സാങ്ഷൻ ഓഫ് കോമ്പീറ്റൻ്റ് അതോറിറ്റി ഇസ് റിക്വയർഡ് വെയർ ദ നമ്പർ ഓഫ് ഫുൾ ഡി എ ഇൻക്ലൂസീവ് ഓഫ് ഹാഫ് ഡി എ ഡ്രോൺ എക്സീഡ്സ് ടെൺ അപ്പോൾ ഇത് ടെൻ ഡേയ്സ് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ കോമ്പീറ്റൻറ് അതോറിറ്റിയുടെ സാങ്ഷനോടുകൂടി മാത്രമേ ഇങ്ങനെ ഡി എ കൊടുക്കാൻ പാടുള്ളൂ ആൾസോ ഡി എ വിൽ ബി അലൌഡ് ഫോർ ദ ഫസ്റ്റ് ത്രീ മന്ത്സ് ഈവൻ ഈഫ് ദ ഹാൾട്ട് എക്സീഡ്സ് ത്രീ മന്ത്സ് അതായത് ത്രീ മന്ത്സ് എക്സിഡ് ചെയ്താലും ഫസ്റ്റ് ത്രീ മന്ത്സ് മാത്രമേ ഡി എക്ക് എലിജിബിലിറ്റി ഉണ്ടാവൂ ദെൻ വെൻഡസ് എ ഹാൾട്ട് ബ്രേക്ക് ആൻഡ് വെൻ ഈസ് എ ഹാൾട്ട് ട്രീറ്റഡ് ആസ് ടെമ്പററി ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ ഒരു ഹാൾട്ട് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു ടെമ്പററി ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് മാറുന്ന സാഹചര്യം ഏതാണ് എന്നാണ് ദാറ്റ് ഈസ് റൂൾ സിക്സ്റ്റി എ ആഫ്റ്റർ എ കണ്ടിന്യൂസ് ഹാൾട്ട് ഓഫ് ടെൻ ഡേയ്സ് ദ ഹാൾട്ടിങ് പ്ലേസ് ഈസ് റിഗാർഡഡ് ആസ് ദ ഓഫീസേഴ്സ് ടെമ്പററി ഹെഡ് ക്വാർട്ടേഴ്സ് അപ്പോൾ ഫുൾ ഡി എക്ക് എലിജിബിലിറ്റി ടെൻ ഡേയ്സ് ആണെന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അതിനൊരു ടെമ്പററി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ സ്റ്റാറ്റസിലാണ് ഔട്ട് സ്റ്റേഷൻ സ്റ്റേ കണക്കാക്കപ്പെടുന്നത് ദൻ എ ഹോൾട്ട് ഈസ് ടെർമിനേറ്റഡ് ബൈ എൻ ആബ്സെൻസ് ഓൺ ഡ്യൂട്ടി ഫ്രം ദ ഹാൾട്ടിംഗ് പ്ലേസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സീഡിങ് എയ്റ്റ് കിലോമീറ്റേഴ്സ് ഫോർ എ പീരീഡ് ഇൻക്ലൂഡിങ് നോട്ട് ലെസ് ദാൻ ത്രീ മന്ത്സ് ഒരു ഹാൾട്ട് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു ഹാൾട്ട് അവസാനിക്കുന്നു നമ്മൾ പറയുന്നത് ഓൺ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഒരു ഹാൾട്ട് അവസാനിക്കുന്നു എന്ന് പറയുന്നത് ഫ്രം ദി ഹാൾട്ടിംഗ് സ്റ്റേഷൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എയ് എയ്റ്റീൻ കിലോമീറ്റേഴ്സ് എക്സീഡ് ചെയ്തിട്ട് മൂന്ന് കൺസിക്യൂട്ടീവ് നൈറ്റ്സ് അദ്ദേഹം ആബ്സെൻ്റ് ആണ് എങ്കിൽ അതിനെ നമുക്ക് ഹാൾട്ടിൻ്റെ ബ്രേക്കായിട്ട് കണക്കാക്കാവുന്നതാണ് ഒരു ഹാൾട്ട് ടെർമിനേറ്റ് ചെയ്യുന്നത് ഹാൾട്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് എട്ട് എയ്റ്റ് കിലോമീറ്റേഴ്സ് അകലെ എയ്റ്റീൻ എന്ന് പറഞ്ഞല്ല ഞാൻ തെറ്റായിട്ട് പറഞ്ഞാണ് സോറി എയ്റ്റ് കിലോമീറ്റേഴ്സ് എക്സീഡ് ചെയ്ത് പോകുമ്പോഴാണ് അടുത്ത ഹൗ ഈസ് ഡ്യൂറേഷൻ ഓഫ് എ ഹാൾട്ട് കാൽക്കുലേറ്റഡ് എങ്ങനെയാണ് ഒരു ഹാൾട്ടിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ് റൂൾ സിക്സ്റ്റി സി ഇൻ കാൽക്കുലേറ്റിംഗ് ദി ഡ്യൂറേഷൻ ഓഫ് എ ഹാൾട്ട് എനി ഡേ ഓൺ വിച്ച് ദി ഓഫീസർ ട്രാവൽസ് ഓർ ഹാൾട്ട്സ് ബിയോണ്ട് എയ്റ്റ് കിലോമീറ്റേഴ്സ് ഫ്രം ദ പ്ലേസ് ഓഫ് ഹാൾട്ട് ഷാൽ ബി എക്സ്ക്ലൂഡഡ് അതായത് ഒരു ഹാൾട്ടിൻ്റെ ദൈർഘ്യം കണക്കാക്കുന്നതിന് വേണ്ടി ആ സ്ഥലത്ത് നിന്നും എട്ട് കിലോമീറ്ററിന് വെളിയിൽ യാത്ര ചെയ്ത ദിവസങ്ങൾ ഒഴിവാക്കും എന്നർത്ഥം ആൻഡ് ഓൺ സച്ച് എ ഡേ ദ ഓഫീസർ മേ ഡ്രോ ഡി എ ഓർ മൈലേജ് അലവൻസ് അങ്ങനെയുള്ള ദിവസങ്ങൾക്ക് അദ്ദേഹം ഡി എയോ അല്ലെങ്കിൽ മൈലേജ് അലവൻസോ വാങ്ങാൻ അർഹനായിരിക്കും എന്നോട് അറിയണം ദൻ നോട്ട്സ് ഇഫ് ദി ഓഫീസർ പ്രൊസീഡ്സ് ഓൺ എൻ ലീവ് ഡ്യൂറിങ് എ ഹാൾട്ട് ഓൺ ഡ്യൂട്ടി അറ്റ് ഔട്ട് സ്റ്റേഷൻ ആൻഡ് റെസ്യൂംസ്ഡ് ഡ്യൂട്ടി ഓൺ ടെർമിനേഷൻ ഓഫ് ലീവ് ആൻഡ് ഹാൾട്ട്സ് ഫോർ സം മോർ ഡേയ്സ് ദൻ ദ ഹോൾ പീരീഡ് ഈസ് ട്രീറ്റഡ് ആസ് കണ്ടിന്യൂസ് പെൽ ഓഫ് ഹാൾട്ട് ലീവിംഗ് ഔട്ട് ദ ലീവ് പീരീഡ് ഫ്രം ദ കാൽക്കുലേഷൻ ഓഫ് ഡി എ ആൻഡ് ദിസ് ഈസ് ആൾസോ വെരി റിലവൻ പോയിൻറ്റ് if the officer proceeds on leave during halt on duty at outstation അതായത് ഒരു ഔട്ട് സ്റ്റേഷനിൽ പോയി ഡ്യൂട്ടിയുടെ ഭാഗമായി കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി വെളിയിൽ അദ്ദേഹം ടൂർ ചെയ്ത് ഔട്ട് സ്റ്റേഷനിൽ അദ്ദേഹം ഹാൾട്ട് ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിന് ലീവ് എടുക്കേണ്ടി വന്നു എന്ന് സങ്കല്പിക്കുക ഇഫ് യു ഹാസ് ഓൺ വേൺ ലീവ് ഫോർ ഫൈവ് ഡേയ്സ് അവിടെ അദ്ദേഹം ടൂറ് പത്ത് ദിവസം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം നാല് ദിവസം വേൺ ലീവ് എടുത്താൽ നമ്മളതിൻ്റെ മുഴുവൻ പീരീഡും കണക്കാക്കി ഡി എ കണക്കാക്കുന്നതിന് വേണ്ടി മുഴുവൻ പീരീഡ് എടുക്കും പക്ഷേ അതിൽ നിന്ന് ഈ നാല് ദിവസത്തെ എൺ ലീവ് കുറച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡി എ അഡ്മിസിബിലിറ്റി നിർണ്ണയിക്കുന്നത് തൻ്റെ ഹോൾ പീരീഡ് ഈസ് സ്ട്രീറ്റ് ആസ് കണ്ടിന്യൂസ് സ്പെല്ലായിട്ട് കണക്കാക്കും ആൻഡ് ലീവിങ് ഔട്ട് ദി ലീവ് പീരീഡ് ഫ്രം ദ കാൽക്കുലേഷൻ ഓഫ് ഡി എ അത്രയും ദിവസം ഡി എ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറവ് ചെയ്യും എന്നർത്ഥം ദൻ ജേർണീസ് ബിയോണ്ട് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ്

ഹീ ഷുഡ് പെർഫോം ദ ഡ്യൂട്ടി ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഓൺ ദ ഡേ ഇറ്റ്സെൽഫ് അന്ന് മാത്രം അദ്ദേഹം യാത്ര ചെയ്താൽ മതിയാകും തലേ ദിവസം പോകേണ്ട എന്നർത്ഥം ഫി വിത്തിൻ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ആണെങ്കിൽ ആൻഡ് റിട്ടേൺഡ് ജേണി ഷുഡ് ബി ഓൺ ദ ഡേ ഓൺ വിച്ച് ദ ഒഫീഷ്യൽ ഡ്യൂട്ടി ഈസ് കംപ്ലീറ്റഡ് അതുപോലെ അന്ന് തന്നെ അദ്ദേഹം തിരിച്ചും വരേണ്ടതാണ് പക്ഷേ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള ഒരു യാത്രയാണ് നിർവഹിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് തലേ ദിവസം തന്നെ യാത്ര തിരിക്കാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഔട്ട് സ്റ്റേഷനിൽ നിന്ന് യാത്ര ചെയ്താൽ മതിയാകും അപ്പോൾ ഈ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് റൂള് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അടുത്ത മൈലേജ് അലവൻസ് ആൻഡ് ആക്ച്വൽ എക്സ്പെൻസസ് ഇൻ പ്ലേസ് ഓഫ് ഓർ ഇൻ അഡീഷൻ ടു ഡി എ നമ്മൾ നമ്മളിതുവരെ ഡിസ്കസ് ചെയ്ത ഡെയിലി അലവൻസിന് അതിന് കൂടാതെ അദ്ദേഹത്തിന് മൈലേജ് അലവൻസിന് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ക്യാൻ ആൻ ഓഫീസർ ഡ്രോ മൈലേജ് അലവൻസ് ഇൻ പ്ലേസ് ഓഫ് ഡി എ അപ്പോൾ ഡെയിലി അലവൻസിന് പകരം മൈലേജ് അലവൻസ് വാങ്ങാവുന്ന സാഹചര്യം ഏതാണ് മൈലേജ് അലവൻസ് ആൻഡ് ആക്ച്വൽ എക്സ്പെൻസസ് ഇൻ പ്ലേസ് ഓഫ് ഓർ ഇൻ അഡീഷൻ ടു ഡി എ ക്യാൻ ആൻ ഓഫീസർ ഡ്രോ മൈലേജ് അലവൻസ് ഇൻ പ്ലേസ് ഓഫ് ഡി എ റൂൾ സിക്സ്റ്റി വൺ ദി ഗവൺമെൻറ്റ് ബൈ ഓർഡർ പെർമിറ്റ് ആൻഡ് ഓഫീസർ ടു ഡ്രോ മൈലേജ് അലവൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഡി എ if ഇഫ് ദി നേച്ചർ ഓഫ് ദി ഓഫീസേഴ്സ് ഡ്യൂട്ടി സച്ച് ദാറ്റ് ഡെയിലി അലവൻസ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു കവർ ഹീസ് ട്രാവലിംഗ് expenses അതായത് മൈലേജ് അലവൻസും ആക്ച്വൽ എക്സ്പെൻസും ഇൻ ഇൻ അഡീഷൻ ടു ഡി എക്ക് അർഹതയുണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് മൈലേജ് അലവൻസും അല്ലെങ്കിൽ ആക്ച്വൽ എക്സ്പെൻസും ഡി എയും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ലഭിക്കുക ക്യാൻ ആൻ ഓഫീസർ ഡ്രോ മൈലേജ് അലവൻസ് ഇൻ പ്ലേസ് ഓഫ് ഡി എ ഡി എയ്ക്ക് പകരം മൈലേജ് അലവൻസ് വാങ്ങാൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ റൂൾ സിക്സ്റ്റി വൺ ദി ഗവൺമെൻറ്റ് ബൈ ഓർഡർ പെർമിറ്റ് ആൻ ഓഫീസർ ടു ഡ്രോ മൈലേജ് അലവൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഡി എ ഡി എക്ക് പകരം മൈലേജ് അലവൻസ് വാങ്ങാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടുണ്ട് ഇഫ് ദി നേച്ചർ ഓഫ് ദി ഓഫീസേഴ്സ് ഡ്യൂട്ടി സച്ച് ദ ഡെയിലി അലവൻസ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു കവർ ഹിസ് ട്രാവലിംഗ് എക്സ്പെൻസസ് അതായത് ഏത് സന്ദർഭത്തിലാണോ ഡി എ അദ്ദേഹത്തിൻ്റെ യാത്രാ ചെലവുകൾ പൂർണമായും കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നത് അപ്പോഴാണ് മൈലേജ് അലവൻസ് കൂടി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡി എക്ക് പകരം മൈലേജ് അലവൻസ് നൽകുന്നത് ദൻ റൂൾ സിക്സ്റ്റി ടു എ ദ ഗവൺമെൻറ് മേ ബൈ ഓർഡർ പെർമിറ്റ് ആൻഡ് ഓഫീസർ ടു എക്സ്ചേഞ്ച് ഹിസ് ഡി എ ഫോർ മൈലേജ് അലവൻസ് ഓൺ എനി ഡേ അതായത് ഡി എ ഇത് എക്സ്ചേഞ്ച് റൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡി എ ഈസ് എക്സ്ചേഞ്ച്ഡ് ഫോർ മൈലേജ് അലവൻസ് അത് ഏതൊക്കെ സന്ദർഭത്തിലാണെന്നാണ് ഒന്ന് ഹീ ട്രാവൽസ് ബൈ റെയിൽ സ്റ്റീമർ ഓർ പ്ലെയിൻ ഇതിലേതെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നു എങ്കിൽ ഡി എ എക്സ്ചേഞ്ച് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് അതുപോലെ ഹീ ഹീ ട്രാവൽസ് മോർ ദാൻ തേർട്ടി ടു കിലോമീറ്റേഴ്സ് ബൈ റോഡ് റോഡ് ജേണി ആണെങ്കിൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ അധികരിച്ച ദൂരത്തേക്കാണ് യാത്രയെങ്കിലും ഈ ഡി എ എക്സ്ചേഞ്ചിന് അർഹതയുണ്ടായിരിക്കും ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ വൺ ഡേ ദി എക്സ്ചേഞ്ച് മസ്റ്റ് ബി മെയ്ഡ് ഫോർ ഓൾ സച്ച് ഡേയ്സ് അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഏതൊക്കെ ദിവസങ്ങളിൽ അങ്ങനെ യാത്ര ചെയ്യുന്നു ആ ദിവസങ്ങളിലെല്ലാം തേർട്ടി ടു കിലോമീറ്റേഴ്സ് എക്സിഡി ചെയ്യുന്നു എങ്കിൽ ഡി എ എക്സ്ചേഞ്ച് ചെയ്യാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടെന്നർത്ഥം ആൻഡ് നോട്ട് ബിലോ ദാറ്റ് ഷോർട്ട് ജേർണീസ് വിത്ത് ഇൻ എയ്റ്റ് കിലോമീറ്റേഴ്സ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് മേ നോട്ട് ബി ആഡ് ടു ദീസ് ജേണീസ് പക്ഷേ അതേ യാത്ര ചെയ്ത് ഇപ്പോൾ ഒരു പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട് സ്റ്റേഷനിലെത്തി അവിടുന്ന് പിന്നെ ഒരു ഷോർട്ട് ജേണിയാണ് എട്ട് കിലോമീറ്റർ അധികരിക്കാത്ത അല്ലെങ്കിൽ എട്ട് കിലോമീറ്ററിനകത്തുള്ളൊരു ജേണിയാണ് നിർവഹിക്കുന്നതെങ്കിൽ അത് ഈ തേർട്ടി ടു കിലോമീറ്റർ കണക്കാക്കുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല എന്നു കൂടി ഓർക്കണം അടുത്ത റൂൾ സിക്സ്റ്റി ടു ബി ആണ് പിന്നെ റോഡ് ജേണി ഈസ് കമ്പൈൻഡ് വിത്ത് റെയിൽ സ്റ്റീമർ പ്ലെയിൻ മൈലേജ് അലവൻസ് മേ ബി ഡ്രോൺ ഫോർ റോഡ് ജേണി അതായത് ഒരു റോഡ് ജേണിക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് റെയിലോ സ്റ്റീമറോ പ്ലെയിനിലോ ഒക്കെയാണ് യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിലും മൈലേജ് അലവൻസ് മേ ബി ഡ്രോൺ ഫോർ റോഡ് ജേണി അത് മൈലേജ് അലവൻസ് റോഡ് ജേണിക്കുള്ള മൈലേജ് അലവൻസിന് അർഹതയുണ്ടാകും

ആൻഡ് ദ റേറ്റ്സ് പ്രിസ്ക്രൈബ് ആൻഡ് ദ റൂൾ ട്വൻ്റി വൺ പാർട്ട് ടു വിൽ ബി ഗിവൺ ഫോർ റെയിൽ പോർഷൻ ആസ് ഡീറ്റെയിൽഡ് ബിലോ ഇനി ഇഫ് ദ ജേർണീസ് ബിറ്റ്വീൻ പ്ലേസസ് പാർട്ട്ലി കണക്റ്റഡ് ബൈ റോഡ് ആൻഡ് പാർട്ട്ലി കണക്റ്റഡ് ബൈ റെയിൽ കുറച്ച് ദൂരം അദ്ദേഹം റോഡ് മാർഗവും ബാക്കിയുള്ളത് ട്രെയിനിലുമാണ് യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റോഡ് മൈലേജ് വിൽ ബി അഡ്മിസബിൾ അതായത് റോഡ് മൈലേജുണ്ട് റെയിൽ മൈലേജും ഉണ്ട് അപ്പോൾ അതിൽ റോഡ് മൈലേജ് വിൽ ബി അഡ്മിസിബിൾ ഫോർ റോഡ് പോർഷന് റോഡ് മൈലേജും ആൻഡ് ദ റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ട്വൻറ്റി വൺ പാർട്ട് അതായത് റെയിൽ മൈലേജ് ആണ് ആ റെയിൽ പോർഷന് റെയിൽ മൈലേജിനും അഡ്മിസിബിലിറ്റി ഉണ്ട് ആസ് ഡീറ്റെയിൽഡ് ബിലോ എങ്ങനെയാണെന്നാണ് താഴെ പറയുന്നത് ആക്ച്വൽ ഫെയർ പെയ്ഡ് ഫോർ എ സീറ്റ് ഇൻ പബ്ലിക് കൺവെയൻസ് പ്ലസ് ഇൻസിഡൻറ്റൽ അഡ്മിസിബിൾ ഫോർ റെയിൽ ജേണി അതായത് ഒരു റെയിൽ ജേർണിയാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഫെയർ പെയ്ഡ് ഫോർ എ സീറ്റ് ഇൻ പബ്ലിക് കൺവെയൻസിൽ ഒരു പബ്ലിക് കൺവയൻസ് ആണ് അതിലെ ഒരു സീറ്റിന് അദ്ദേഹത്തിന് അർഹതയുള്ള സീറ്റിൽ യാത്ര ചെയ്യുന്നതിൻ്റെ റേറ്റും ഇൻസിഡൻ്റലും ഇൻസിഡൻ്റൽ ചാർജസും കൊടുക്കുന്നതായിരിക്കും ഇൻസിഡൻറ്റൽ ചാർജസ് ഒക്കെ നമ്മൾ അതിൻ്റെ റേറ്റൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊന്നുകൂടി നോക്കേണ്ടതാണ് ടു ലോവർ റേറ്റ്സ് ഓഫ് റോഡ് മൈലേജ് ടു ഹിസ് ക്ലാസ് ഫോർ ദി എൻറ്റയർ ജേണി ലിമിറ്റഡ് ടു റെയിൽ മൈലേജ് വിച്ചവറീസ് ലെസ് അപ്പോൾ ഇത് റോഡ് മൈലേജും ആ റെയിൽ മൈലേജും അതിൽ വിച്ചവറിസ് ലെസ് വിൽ ബി അഡ്മിസിബിൾ ദൻ വെൻ ദ ജേണി ഈസ് ബൈ സ്പെഷ്യൽ കൺവെയൻസ് റോഡ് മൈലേജ് ലിമിറ്റഡ് ടു റെയിൽ മൈലേജ് അഡ്മിസിബിൾ ടു ഹിസ് ക്ലാസ് ഫോർ ദി എൻറ്റയർ ജേണി ഒരു സ്പെഷ്യൽ കൺവെയൻസിലാണ് അദ്ദേഹം പോകുന്നത് എങ്കിൽ ആ റോഡ് മൈലേജ് വിൽ ബി ലിമിറ്റഡ് ടു റെയിൽ മൈലേജ് ആയിട്ട് ആ റേറ്റ് ലിമിറ്റ് ചെയ്യപ്പെടും അഡ്മിസിബിൾ ടു ഹിസ് ക്ലാസ് ഓഫ് ക്ലാസ് ഫോർ ദി എൻറ്റെയർ ജേണി അദ്ദേഹത്തിൻ്റെ ഗ്രേഡിനനുസരിച്ച് അത് ലിമിറ്റ് ചെയ്യപ്പെടുമെന്നും മനസ്സിലാക്കണം അടുത്ത ഹൗ ഈസ് ഡി എ ഫോർ ഹാൾട്ട് ഓൺ ടൂർ അറ്റ് എൻ ഔട്ട് സ്റ്റേഷൻ കാൽക്കുലേറ്റഡ് ഹൗ ഈസ് ദ റേറ്റ് ഓഫ് ഡി എ കാൽക്കുലേറ്റഡ് ഡി എയുടെ റേറ്റാണെന്ന് പറയുന്നത് എങ്ങനെയാണ് റേറ്റ് കണക്കാക്കുന്നതെന്നാണ് റൂൾ സിക്സ്റ്റി ത്രീ ഡി എ ഫോർ ഹാൾട്ട് ഓൺ ടൂർ അറ്റ് അൻ ഔട്ട് സ്റ്റേഷൻ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ പീരീഡ് ഓഫ് ഹാൾട്ട് ദാറ്റ് ബിഗിൻസ് ഫ്രം ദ ടൈം ഓഫ് ഫോർവേഡ് ജേണി റീച്ചിങ് ദി ഔട്ട് സ്റ്റേഷൻ ആൻഡ് ദിസ് പീരീഡ് വിൽ എൻഡ് അറ്റ് ദി ടൈം ഓഫ് റിട്ടേൺ ഓർ ഫർദർ ജേണി കമൻസസ് അതായത് ഒരു ഹാൾട്ടിൻ്റെ ഡി എ കണക്കാക്കുന്നത് എവിടെ മുതൽ എവിടം വരെയാണെന്നാണ് ഡി എ ഫോർ ഹാൾട്ട് ഓൺ ടൂർ അറ്റ് ആൻ ഔട്ട് സ്റ്റേ കാൽക്കുലേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ പീരീഡ് ഓഫ് ഹാൾ ദാറ്റ് ബിഗിൻസ് ഫ്രം ദി ടൈം ഓഫ് ഫോർവേഡ് ജേണി ഒരു ജേർണി ആരംഭിക്കുന്ന സമയം മുതലാണ് ഔട്ട് സ്റ്റേഷനിൽ എത്തുന്ന സമയത്താണ് ആ ഡി എയുടെ കാൽക്കുലേഷൻ ആരംഭിക്കുന്നത് അതുപോലെ എപ്പോഴാണോ അദ്ദേഹം അവിടുന്ന് പുറപ്പെടുന്നത് ആ സമയം വരെയാണ് ആ പീരീഡ് കണക്കാക്കുന്നത് ഇനി റേറ്റ്സ് ഓഫ് ഡി എ എന്താണ് സോ ഹാൾട്ട് അപ് ടു സിക്സ് അവേഴ്സ് നോ ഡി എ നിൽ തൻ ഹാൾട്ട് എക്സീഡിങ് സിക്സ് അവേഴ്സ് ബട്ട് നോട്ട് എക്സീഡിംഗ് ട്വൽവ് അവേഴ്സ് അതായത് ആറ് മണിക്കൂർ കഴിഞ്ഞ് ആറ് മണിക്കൂർ വരെ അപ്റ്റു സിക്സ് അവേഴ്സാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം നോ ഡി എ ഈസ് അഡ്മിസിബിൾ സിക്സ് അവേഴ്സിനും ട്വൽവ് അവേഴ്സിനും ഇടയ്ക്കാണെങ്കിൽ ഹാഫ് ഡെയിലി എലവൻസിന് അഡ്മിസിബിലിറ്റി ഉണ്ട് ഹാൾ ടെക്സീഡിങ് ട്വൽവ് അവേഴ്സ് ബട്ട് നോട്ട് എക്സീഡിങ് ട്വൻറ്റി ഫോർ അവേഴ്സ് ട്വൽവ് അവേഴ്സ് കഴിഞ്ഞ് ട്വൻറ്റി ഫോർ ഹവേഴ്സിനകമാണെങ്കിൽ ആണ് ഫുൾ ഡി എക്ക് എലിജിബിലിറ്റി ഉള്ളത് ആൻഡ് ഹാൾ ടെക്സിഡിങ് ട്വൻറ്റി ഫോർ അവേഴ്സ് വൺ ഡി എ ഫോർ എവറി ട്വൻറ്റി ഫോർ അവേഴ്സ് ആൻഡ് ഫോർ ഫ്രാക്ഷൻസ് ആസ് ഗിവൺ എബവ് അതായത് ഇരുപത്തിയാല് മണിക്കൂർ കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഡി എക്ക് അഡ്മിസിബിലിറ്റി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തേർട്ടി അവേഴ്സ് അദ്ദേഹം ഹാൾട്ടാണെന്ന് ഇരിക്കട്ടെ ട്വൻറ്റി ഫോർ അവേഴ്സിന് ഒരു ഡി എ അത് കഴിഞ്ഞാൽ സിക്സ് അവേഴ്സേ ഉള്ളൂ പക്ഷേ ആ സിക്സ് അവേഴ്സിൻ്റെ നോ ഡി എ ഇസ് അഡ്മിസിബിൾ അതേസമയം മുപ്പത്തൊന്ന് മണിക്കൂർ അദ്ദേഹം ഔട്ട് സ്റ്റേഷനിലുണ്ടായിരുന്നുവെങ്കിൽ ഇരുപത്തിയാല് മണിക്കൂറിന് ഒരു ഡി എയും ഏഴ് മണിക്കൂറിന് ഹാഫ് ഡി എക്കും അഡ്മിസിബിലിറ്റി ഉണ്ടെന്നാണ് എന്നാണ് അർത്ഥം അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആറ് ഗവൺമെൻറ് ഡിസിഷൻസാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ദ ഡി എ ഫോർ ഹാൾട്ട് ആൻഡ് ദ ഡെയിലി മൈലേജ് അലവൻസ് ഫോർ ജേണി ഷുഡ് ബി കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ്ലി ഡി എ നമ്മൾ പ്രത്യേകം ടി എ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരാളുടെ ടി എ ക്ലെയിം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡി എയും മൈലേജ് അലവൻസും പ്രത്യേകമായിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ അർത്ഥം ഇഫ് ദി ടോട്ടൽ ട്രാവലിംഗ് ഇൻ എ ഡേ എക്സീഡ്സ് തേർട്ടി ടു കിലോമീറ്റേഴ്സ് ദി ഓഫീസർ ക്യാൻ എക്സ്ചേഞ്ച് ഡി എ ഫോർ മൈലേജ് അലവൻസ് അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഒരു യാത്ര റോഡ് ജേണി തേർട്ടി ടു കിലോമീറ്റേഴ്സ് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് മൈൽ ഡി എക്സ്ചേഞ്ച് ചെയ്യാം ഫോർ മൈലേജ് അലവൻസ് അതർവൈസ് ഹീ ഗെറ്റ്സ് ഓൺലി വൺ ഡി എ ഫോർ ദാറ്റ് ഡേ ടു കവർ ഓൾ ജേർണീസ് അല്ലെങ്കിൽ ഒരു ഡി എക്ക് അർഹതയുള്ളൂ അപ്പോൾ തേർട്ടി ടു കിലോമീറ്റേഴ്സ് എക്സീഡ് ചെയ്യുമ്പോഴാണ് ഡി എ എക്സ്ചേഞ്ച് ചെയ്യാവുന്നതെന്നർത്ഥം

കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഷുഡ് ബി കമ്പ്യൂട്ടഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് ഹാൾട്ട് അറ്റ് ഔട്ട് സ്റ്റേഷൻ ഔട്ട് ആകെ അദ്ദേഹം എത്ര മണിക്കൂർ ഇപ്പോൾ എഴുപത്തിരണ്ട് മണിക്കൂർ ഔട്ട് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക അതിനെ ആശ്രയിച്ച് ഓരോ ഇരുപത്തിനാല് മണിക്കൂറിനും ഓരോ ഫുൾ ഡി എ വെച്ചിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ അർത്ഥം ഇപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ ഔട്ട് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് ഡി എ അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ദൻ ഫോർത്ത് പോയിൻ്റ് ഈസ് ഈഫ് ആൻ ഓഫീസർ ഓൺ ടൂർ റിട്ടേൺസ് ടു ദ ഫസ്റ്റ് ഹാൾട്ടിംഗ് സ്റ്റേഷൻ ഫ്രം അനദർ ഔട്ട് സ്റ്റേഷൻ ഓൺ ദ സെയിം ഡേ ഡി എ മേ ബി എക്സ്ചേഞ്ചഡ് ഫോർ മൈലേജ് അലവൻസ് ബട്ട് ഇൻ അഡീഷൻ ടു ദിസ് നോ ഡി എ ഫോർ ഹാൾട്ട് അണ്ടർ റൂൾ സിക്സ്റ്റി ത്രീ ഇസ് അഡ്മിസിബിൾ അതായത് ഈഫ് ആൻ ഓഫീസർ ഓൺ ടു റിട്ടേൺസ് ടു ഫസ്റ്റ് ഹാൾട്ടിംഗ് സ്റ്റേഷൻ ഫ്രം അനദർ ഔട്ട് സ്റ്റേഷൻ മറ്റൊരു സ്റ്റേഷൻ ആദ്യത്തെ ഔട്ട് സ്റ്റേഷനിലേക്ക് അദ്ദേഹം തിരിച്ച് വരികയാണ് അതേ ദിവസം തന്നെ ഡി എ മേ ബി എക്സ്ചേഞ്ചഡ് ഫോർ മൈലേജ് അലവൻസ് അങ്ങനെയാണെങ്കിൽ ആ ഡി എക്സ്ചേഞ്ച് ചെയ്യാം ബട്ട് ഇൻ അഡീഷൻ ടു ദിസ് പക്ഷേ അതിനോടൊപ്പം നോ ഡി എ ഫോർ ഹാൾട്ട് ഈസ് അഡ്മിസിബിൾ ആ ഡി എക്ക് ഹാൾട്ടിന് ഡി എ അഡ്മിസിബിൾ അല്ല എന്ന് അറിയുക ആൻഡ് ഇഫ് ദ ഡ്യൂറേഷൻ ഓഫ് ഹാൾട്ട് അറ്റ് എ സെക്കൻഡ് ഔട്ട്സ്റ്റേഷൻ എക്സ്റ്റെൻസ് ബിയോണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് ഫ്രം ദ കമൻസ്മെൻറ്റ് ഓഫ് ഹാൾട്ട് അറ്റ് ദി ഔട്ട്സ് ദി ഫസ്റ്റ് ഔട്ട് സ്റ്റേഷൻ

ടൈം ഓഫ് ഡിപ്പാർച്ചർ ഫ്രം ദി ടെമ്പററി ഔട്ട് സ്റ്റേഷൻ ഡ്യൂട്ടി പോയിൻറ്റ് അറ്റ് ദി ലാസ്റ്റ് സ്റ്റേഷൻ ഓഫ് ടൂർ ഇനി അതായത് ഒരു ഗവൺമെൻറ് ഓഫീസർ ടൂർ ചെയ്തൊരു ഔട്ട് എത്തിയിട്ട് അവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ ചെയ്യുന്ന ഒരു ഓഫീസറുടെ ഡി എ എങ്ങനെയാണ് നിർണയിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് ആദ്യ ഔട്ട് സ്റ്റേഷനിലെ താമസ സ്ഥലത്ത് എത്തുകയും പിന്നീട് അവസാന സ്റ്റേഷനിലെ വാസസ്ഥലത്തു നിന്ന് തിരിക്കുകയും ചെയ്യുന്നതിനിടയിലുള്ള ദൈർഘ്യത്തിനേക്കാൾ ഒരു ഉദ്യോഗസ്ഥന് നൽകുന്ന ഡി എ കൂടാൻ പാടുള്ളതല്ല എന്നാണ് ഈ റൂളിൻ്റെ അർത്ഥം അടുത്ത ടി എ ഫോർ ജേണീസ് ആൻഡ് ഹാൾസ് വിത്തിൻ എയ്റ്റ് കിലോമീറ്റേഴ്സ് ഫ്രം ഹെഡ്ക്വാർട്ടേഴ്സ് അതായത് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി പോയിന്റിൽ നിന്ന് എട്ട് കിലോമീറ്ററിനുള്ളിലാണ് യാത്രയെങ്കിൽ എങ്ങനെയാണ് ടി എ നിർണയിക്കപ്പെടുന്നതെന്നാണ് റൂൾ സിക്സ്റ്റി ഫോർ ദി ഗവൺമെൻറ് മേയ് ബൈ ഓർഡേഴ്സ് പെർമിറ്റൻ ഓഫീസർ ഓർ ക്ലാസ് ഓഫ് ഓഫീസേഴ്സ് ടു ട്രോ ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഹെയറിംഗ് എ കൺവെയൻസ് ഓൺ എ ജേണി ഫോർ വിച്ച് നോ ടി എ ഈസ് അഡ്മിസിബിൾ അങ്ങനെയുള്ള കേസിലൂടെ വിത്തിൻ എയിറ്റ് കിലോമീറ്റേഴ്സ് ആണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഹെയറിങ് എ കൺവെയൻസ് കൃത്യമായി ആ യാത്രക്കൂലി മാത്രമാണ് അദ്ദേഹത്തിന് അഡ്മിസിബിൾ ആയിട്ടുള്ളതെന്നർത്ഥം വെൻഡ് ആൻ ഓഫീസർ ഒരു മേ ബി ആൻ എൻ ജി ഒ ഓർ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് ഈ സെൻറ്റ് ഓൺ ഡ്യൂട്ടി ടു അപ്ലൈസ് അറ്റ് സംസ്റ്റൻസ് ഫ്രം ഓഫീസ് ഓർ സമണ്ട് ഔട്ട് സൈഡ് ദി ഓർഡിനറി അവേഴ്സ് ഓഫ് ഡ്യൂട്ടി ദി എക്സ്പെൻഡിച്ചർ മേ ബി പെയ്ഡ് ബൈ ഗവൺമെൻറ് ആൻഡ് ചാർജ് ഡി റ്റു കണ്ടിൻജൻസീസ് അപ്പോൾ ഏതെങ്കിലും ഒരു എൻ ജി ഒ ഒരു നോൺ ഗസെറ്റഡ് ഓഫീസറെ അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവൻ അക്കാഡമിയോ ഒരു പ്രത്യേക ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയോ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായാൽ അദ്ദേഹത്തിന് കണ്ടിജൻറ്റ് എക്സ്പെൻഡിച്ചറിൽ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള ചെലവുകൾ നൽകുന്നതെന്നർത്ഥം ദ ഹെഡ് ഓഫ് ഓഫീസ് ഷുഡ് സർട്ടിഫൈ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ വാസ് ആക്ച്വലി ഇൻകേഡ് ആൻഡ് അൺ അവോയ്ഡബിൾ അതായത് ഈ ചിലവ് അത്യന്താപേക്ഷിതമായിരുന്നെന്നും ഒഴിച്ചുകൂടാൻ കൂടാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ഒരു സർട്ടിഫിക്കറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്

അതെ ഈ റേറ്റിലാണ് ടീച്ചിങ് സ്റ്റാഫിനെ ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി നിയോഗിക്കുകയാണെങ്കിൽ ഇഫ് ദ ഡിസ്റ്റൻസ് ലെസ് ദാൻ ടു കിലോമീറ്റേഴ്സ് ടു കിലോമീറ്റേഴ്സ് ഉള്ളിലാണ് അദ്ദേഹം യാത്ര ചെയ്യൽ നോ കൺവെൻസ് അലവൻ സിക്സ്റ്റി വൺ ടു കിലോമീറ്റേഴ്സ് ആൻഡ് മോർ ആണെങ്കിൽ അതായത് അപ് ടു ഫോർ കിലോമീറ്റേഴ്സ് ആണെങ്കിൽ റുപ്പീസ് ടു ദൻ ഫോർ കിലോമീറ്റേഴ്സ് ആൻഡ് മോർ ബട്ട് ലെസ് ദാൻ സിക്സ് കിലോമീറ്റേഴ്സ് ആണെങ്കിൽ റുപ്പീസ് ത്രീ പെർ കിലോമീറ്റർ ആണ് അദ്ദേഹത്തിന് എലിജിബിൾ സിക്സ് ഓർ മോർ ആൻഡ് നോർ റെഗുലർ ടി എ ആണെങ്കിൽ റുപ്പീസ് ഫോർ വെച്ചിട്ട് അദ്ദേഹത്തിന് അർഹതയുണ്ടായിരിക്കും അടുത്ത നോട്ട് ത്രീ ലാസ്റ്റ് ഗ്രേഡ് സർവൻ ഡെപ്യൂട്ടഡ് ഫോർ ട്രഷറി ട്രാൻസാക്ഷൻസ് വിത്തിൻ എയിറ്റ് കിലോമീറ്റേഴ്സ് എബവ് ടു കിലോമീറ്റേഴ്സ് ഫ്രം ഹിസ് നോർമൽ ഡ്യൂട്ടി പോയിൻറ്റ് വിൽ ബി പെയ്ഡ് ആൻഡ് അലവൻസ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് ട്വൻറ്റി ബൈ ഡെബിറ്റ് ടു കണ്ടിജൻസീസ് അതുപോലെ ട്രഷറി ഡ്യൂട്ടിക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ പോയാൽ അവർക്ക് ട്വൻറ്റി റുപ്പീസാണ് നൽകുന്നത് അത് കണ്ടിജൻറ് എക്സ്പെൻഡിച്ചറാണ് പെയ്ഡ് വെൻ ദേ ആർ റിക്വയേഡ് ടു കാരി പക്ഷേ ദർ ആർ സർട്ടൻ കണ്ടീഷൻസ് അങ്ങനെ ട്വൻറ്റി റുപ്പീസ് കൊടുക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് അതിലൊന്ന് വെൻ ദേ ആർ റിക്വയേഡ് ടു കാരി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫോർ മോർ മിനിമം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ട്രഷറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാനായിട്ടാണ് അദ്ദേഹത്തെ നിയോഗിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ പെയ്ഡ് ഓൺലി ഫോർ ജേണീസ് വിച്ച് ആക്ച്വലി ഇൻവോൾവ് ക്യാരി ഓഫ് മണി ആൻഡ് നോട്ട് അതർവൈസ് അത് പണമായിട്ട് തന്നെ ക്യാരി ചെയ്യണം അല്ലെ മറ്റേതെങ്കിലും ഡോക്യുമെൻ്റ് ആയാൽ പോരാ ദെൻ പെയ്ഡ് ഉള്ളി ഇഫ് നോ റെഗുലർ ടീയെ ഓർ അതർ റെമ്യൂണറേഷൻ ഈസ് പേയബിൾ ഫോർ ദി ഡേ ആ ദിവസം അദ്ദേഹത്തിന് മറ്റ് തരത്തിലുള്ള ടീയേ ഒന്നും നൽകുന്നില്ല അല്ലെങ്കിൽ റെമ്യൂണറേഷൻ പ്രത്യേകമായിട്ട് നൽകുന്നില്ലെങ്കിലാണ് ഈ ട്വൻറ്റി റുപ്പീസ് റേറ്റിൽ കൊടുക്കുന്നത് ദെൻ വിൽ നോട്ട് ബി പെയ്ഡ് ഫോർ മോർ ദാൻ ത്രീ പീസസ് ഇൻ എ വീക്ക് പർട്ടിക്കുലർ ഓഫീസ് അത് മൂന്ന് യാത്ര ഒരാഴ്ചയിൽ മൂന്ന് യാത്രയായിട്ട് ഇത് ലിമിറ്റ് ചെയ്യപ്പെടും ദൻ അഞ്ചാമത്തെ പോയിൻറ്റ് വിൽ നോട്ട് ബി പെയ്ഡ് ഇഫ് ഗവൺമെൻറ് കൺവെയൻസ് ഈസ് യൂസ്ഡ് ഫോർ ദ ജേണി അദ്ദേഹം അത്യാവശ്യമായിട്ടൊരു ഗവൺമെൻറ് കൺവെയൻസിലെ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിളാണ് പോകുന്നതെങ്കിൽ ആ ഒരു പൈസ പോലും റീഇമ്പേഴ്സ് ചെയ്യുകയും ഇല്ല ദൻ ജേർണി ബൈ ഡിപ്പാർട്ട്മെൻറ്റൽ വെഹിക്കിൾസ് റൂൾ വൺ ടെൺ ഇഫ് ആൻ ഓഫീസർ സപ്ലൈഡ് വിത്ത് ഡിപ്പാർട്ട്മെൻറ്റൽ വെഹിക്കിൾ റിട്ടേൺസ് ടു ഹെഡ് ക്വാർട്ടേഴ്സ് ഓൺ ദ സെയിം ഡേ ഡി എ വിൽ ബി ലിമിറ്റഡ് ടു ഇൻസിഡൻറ്റൽ എക്സ്പെൻസ് സബ്ജക്ട് മിനിമം ഓഫ് ഹാഫ് ഡി എ അതായത് ഡിപ്പാർട്ട്മെൻ്റൽ വെഹിക്കിൾ ഉപയോഗിക്കുന്ന കേസിൽ റൂൾ ടെന്നിൽ പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ വെഹിക്കിളാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇൻസിഡൻറ്റൽ എക്സ്പെൻസിന് മാത്രമേ അർഹതയുള്ളൂ ആൻഡ് ദാറ്റ് മിനിമം ഹാഫ് ഡി എ ആയിട്ട് അത് ലിമിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അടുത്തത് നമ്മൾ ഇതേ വരെ പഠിച്ചതിൻ്റെ ബേസിസിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം എ ഗ്രേഡ് വൺ ഓഫീസർ മെയ്ഡ് എ ടൂർ ടു നെടുമങ്ങാട് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾ ഓൺ തേർട്ടി ഫോർ ട്വൻറ്റി ട്വൻറ്റി വൺ ഹീ സ്റ്റാർട്ടർ ഹീസ് ജേർണി അറ്റ് സെവൻ എ എം ഫ്രം തിരുവനന്തപുരം ആൻഡ് അറൈവ്ഡ് ദെയർ അറ്റ് സെവൻ ഫോർട്ടി ഫൈവ് എ എം ഇൻ ദ ഈവനിങ് ഹീ ലെഫ്റ്റ് നെടുമങ്ങാട് അറ്റ് ഫൈവ് പി എം ആൻഡ് റീച്ച്ഡ് ത്രി തിരുവനന്തപുരം അറ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവ് പി എം ദ ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു നെടുമങ്ങാട് ഈസ് ട്വൻറ്റി കിലോമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ദ ടീ അഡ്മിസിബിൾ ടു ഹിം ഇപ്പം ഈ ഓഫീസർക്ക് ട്രിവാൻഡത്തു നിന്ന് നെടുമങ്ങാട് പോയി തിരിച്ചു വന്നൊരു ഓഫീസർക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ടീയെ ക്രമീകരിക്കുന്നതാണ് ആൻഡ് ആൻസറ് ആസ് ഇ ട്രാവൽഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റൽ വെഹിക്കിൾ ഹീസ് എലിജിബിൾ ഫോർ എയ്തർ ഓഫ് ദി ഫോളോയിങ് ഈ രണ്ട് കേസിൽ അദ്ദേഹത്തിന് ഓപ്ഷനുണ്ട് ഇതിലേതെങ്കിലും അദ്ദേഹത്തിന് ടി ആയിട്ട് ക്ലെയിം ചെയ്യാം ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾ ആയതുകൊണ്ട് ഒന്ന് ഇൻസിഡൻറ്റൽ ചാർജസ് ഫോർ ഫോർട്ടി കിലോമീറ്റേഴ്സ് അതായത് തിരുവനന്തപുരത്തു നിന്നും നെടുമ്പങ്ങാടും തിരിച്ചും വരുന്നതിന് ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ഫോർട്ടി കിലോമീറ്റേഴ്സ് ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേ കമ്മീഷൻ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ മൈലേജ് അലവൻസ് എന്ന് പറയുന്നത് നയൻറ്റി പൈസ് ആണ് സോറി ഇൻസിഡൻ്റൽ ചാർജസ് എന്ന് പറയുന്നത് നയൻറ്റി പൈസ ആണ് സോ നയൻറ്റി ഇൻറ്റു ഫോർട്ടി റുപ്പീസ് തേർട്ടി സിക്സ് അദ്ദേഹത്തിന് ഇൻസിഡൻറ്റൽ ചാർജസ് ആയിട്ട് ലഭിക്കും അല്ലെങ്കിൽ ഹിസ് എ സെക്കൻഡ് ഓപ്ഷൻ ക്യാൻ ബി ടോട്ടൽ പീരീഡ് സ്പെൻഡ് ഓൺ ഔട്ട് അറ്റ് ഔട്ട് സ്റ്റേഷൻ ഇൻ തേർട്ടീൻ അവേഴ്സ് ആൻഡ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സോ ഹി ഈസ് എലിജിബിൾ ഫോർ ഒൺ ഡി എ അദ്ദേഹം അവിടെ ഏഴ് മണി ഏഴ് എ എമ്മിന് അവിടെ എത്തുകയും തിരിച്ച് എട്ട് നാൽപ്പത്തി അഞ്ച് പി എമ്മിന് അവിടെ തിരിക്കുകയും ചെയ്യുന്നു അതായത് അദ്ദേഹം പതിമൂന്ന് മണിക്കൂറും നാൽപ്പത്തഞ്ച് മിനിറ്റും ഔട്ട് സ്റ്റേഷനിൽ ചിലവഴിക്കുന്നുണ്ട് ഹീസ് എലിജിബിൾ ഫോർ ഓൺ ഡി എ അപ്പോൾ ഈ ഗ്രേഡ് വൺ ഓഫീസർക്ക് പുതിയ പേ കമ്മീഷൻ ഓർഡർ അനുസരിച്ച് അദ്ദേഹത്തിന് നാന്നൂറ് രൂപ ഡി എക്ക് എലിജിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതിലേതാണ് വേണ്ടത് ഒബ്വിയസ്ലി ഹി വിൽ ചൂസ് ദി സെക്കൻഡ് വൺ സോ ആസ് ടു ഈസ് ഹെയർ ദാൻ വൺ ദി ഓഫീസർ ക്യാൻ ക്ലെയിം ദി ഡി എ ദാറ്റ് ഈസ് ഫോർ ഗണ്ട് ദാറ്റ് ഈസ് ദി ആൻസർ അടുത്ത് പി എസ് സി ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കൂടി നമ്മളിവിടെ ചർച്ച എടുക്കുകയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ജനറലി ഡെയിലി അലവൻസ് മേ നോട്ട് ബി ഡ്രോൺ ഫോർ മോർ ദാൻ ഡാഷ് ഡെയ്സ് ഹാൾട്ട് അറ്റ് വൺ പ്ലേസ് അതായത് എത്ര ദിവസത്തെ ഹാൾട്ടിനാണ് ഡെയിലി അലവൻസ് അഡ്മിസിബിൾ എന്നാണ് ആൻഡ് ആൻസർ ടെൻ ഡെയ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താണത് ദെൻ ഹൗ മെനി ഡെയിലി അലവൻസ് ഈസ് പേയബിൾ ടു എ ഗ്രേഡ് വൺ ഓഫീസർ ഫോർ ഹിസ് ഹാൾട്ട് അറ്റ് ആൻ ഔട്ട് സ്റ്റേഷൻ ഫോർ ഫിഫ്റ്റി ഫോർ ഹവേഴ്സ് അൻപത്തി നാല് മണിക്കൂർ ഔട്ട് സ്റ്റേഷനിൽ കഴിയുന്ന ഒരു ഓഫീസർക്ക് എത്ര ഡി എക്ക് എലിജിബിലിറ്റി ഉണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിന് ഒരു ഡി എ അപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂറിന് രണ്ട് ഡി എ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അമ്പത്തിനാല് ഒരെ ആറ് മണിക്കൂറുണ്ട് പക്ഷെ ആറ് മണിക്കൂറിന് നില് ആണ് ഡി എ അതുകൊണ്ട് ദ ഡി എ അഡ്മിസിബിലിറ്റി ഹിമീസ് ടു ഡി എ തേർഡ് ക്വസ്റ്റ്യൻ ആൻ ഓഫീസർ ഈസ് ഓൺ എ വൺ ഡേ ടൂർ ടു ആൻ ഔട്ട് സ്റ്റേഷൻ ഫ്രം ഹിസ് ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ദി ഓൺവേർഡ് ആൻഡ് റിട്ടേൺ ജേർണി ഹാസ് ടു ബി പെർഫോംഡ് ഓൺ ദ ഡേ ഓഫ് ദി ഒഫീഷ്യൽ ബിസിനസ് ഇറ്റ്സ് സെൽഫ് ഇഫ് ദ ഡിസ്റ്റൻസ് ടു ബി ട്രാവൽഡ് ഈസ് അതായത് ഒരു യാത്ര ചെയ്യുമ്പോൾ അമ്പത് കിലോമീറ്ററിന് ഉള്ളിലാണെങ്കിൽ അന്ന് തന്നെ പുറപ്പെടുകയും അതേ ദിവസം തന്നെ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യണം നമ്മൾ കണ്ടതാണ് അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് സോ ദി ആൻസർ ഈസ് വിത്തിൻ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ആണെങ്കിലാണ് ആ ദിവസം യാത്ര ചെയ്യുകയും അന്ന് തന്നെ അദ്ദേഹം അടങ്ങി വരികയും വേണം എന്നുള്ള റൂള് ദൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ദ ജേർണി ഓഫ് ആൻ ഓഫീസർ ഓൺ ടൂർ ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് വെഹിക്കിൾ ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് എക്സീഡ്സ് ട്വൻറ്റി ഫോർ അവേഴ്സ് ദി ഓഫീസർ ക്ലെയിംഡ് ഡി എ ഫോർ ഹാൾട്ട് ആൻഡ് ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് ഫോർ ദി ജേർണി പ്ലീസ് കമൻ്റ് വെതർ ദി ആക്ഷൻ ഈസ് റെഗുലർ ഓർ നോട്ട് അതായത് ഡിപ്പാർട്ട്മെൻറിൽ വെഹിക്കിൾ പോയ ഒരു ഓഫീസർ ഇരുപത്തിനാല് മണിക്കൂർ കൂടുതൽ അദ്ദേഹത്തിന് പിന്നെ ഹാൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ഡി എയും ക്ലെയിം ചെയ്തു ഇൻസിഡൻറ്റൽ എക്സ്പെൻസും ക്ലെയിം ചെയ്തു ഇത് പിന്നെ അഡ്മിസിബിൾ ആണോ എന്നാണ് ചോദ്യം ദ ആക്ഷൻ ഈസ് റെഗുലർ എസ് ഇറ്റ് ഈസ് അഡ്മിസിബിൾ അത് കറക്റ്റായിട്ടുള്ള ഒരു ടി എ ക്ലെയിം ആണെന്ന് അർത്ഥം ദ ഫിഫ്ത് ക്വസ്റ്റിൻ ഈസ് ഡ്യൂട്ടി എൻഫോഴ്സ്ഡ് ഹാൾട്ട് ഇൻ കോൺസിക്വൻസ് വിത്ത് നാച്ചുറൽ കലാമിറ്റീസ് ഓൺ റോഡ് ആൻഡ് റെയിൽവേസ് ആൻഡ് ഓഫീസർ ഓൺ ടൂർ ഈസ് എലിജിബിൾ ടു ക്ലെയിം ഡി എ അറ്റ് ദ റേറ്റ് ഓഫ് അതായത് അദ്ദേഹത്തിൻ്റെത് അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഒരു എൻഫോഴ്സ്ഡ് നിർബന്ധമായി അദ്ദേഹം യാത്രാവേളയിൽ ഹാൾട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വന്നത് അദ്ദേഹം ഹാൾട്ട് ചെയ്യേണ്ടി വന്നാൽ അദ്ദേഹത്തിന് അഡ്മിസിബിൾ ആയിട്ടുള്ള ഡി എ എത്രയാണെന്നാണ് ആൻഡ് ആൻസറ് ത്രീ ഫോർത്ത് ഓഫ് ദി എലിജിബിൾ ഡി എ ദൻ സിക്സ് ക്വസ്റ്റ്യൻ എ ഗ്രേഡ് ടു ബി ഓഫീസർ ട്രാവൽഡ് ബൈ റോഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് എയ്റ്റി വൺ കിലോമീറ്റേഴ്സ് ഇൻ ഓർഡിനറി ബസ് ഓൺ ട്വൻറ്റി സെവൻ ട്വൽവ് ടു തൗസൻഡ് എയ്റ്റീൻ വാട്ട് ഈസ് ദീ അഡ്മിസിബിൾ ടു ഹിം അദ്ദേഹം ഇരു എൺപത്തി ഒന്ന് കിലോമീറ്റർ യാത്ര ചെയ്തു ബൈ റോഡിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതാണ് ടി എ അഡ്മിസിബിൾ ആൻസറ് എ ഫ്ലാറ്റ് റേറ്റ് ഓഫ് റുപ്പീസ് ടു പെർ കിലോമീറ്റർ രണ്ട് രൂപ വെച്ചിട്ടാണ് ഒരു കിലോമീറ്ററിന് അദ്ദേഹത്തിന് എൺപത്തി ഒന്ന് കിലോമീറ്ററിന് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നർത്ഥം ദെൻ വെൻ ടു ഔട്ട് സ്റ്റേഷൻ ജേർണീസ് ആർ പെർഫോംഡ് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ബട്ട് ഇൻ റ്റു കലണ്ടർ ഡേയ്സ് ദ ആബ്സെൻസ് ഫ്രം ഹെഡ് ക്വാർട്ടേഴ്സ് വിൽ ബി കൺസിഡേർഡ് ആസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്താണിപ്പോൾ അതായത് രണ്ട് യാത്ര പെർഫോം ചെയ്യുന്നു ബട്ട് ഇറ്റ് ഹാപ്പൻസ് ടു ബി വിത്തിൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് അങ്ങനെയാണെങ്കിൽ അത് ഒരു ഡേ ആയിട്ട് മാത്രമേ കണക്കാക്കൂ ദറ്റ് ഈസ് ആൻസർ ഈസ് വൺ ഡേ ദൻ വാട്ട് ഈസ് ദി ഡെയ്ലി അലവൻസ് അഡ്മിസിബിൾ ടു ഗ്രേഡ് ത്രീ ഓഫീസർ അറ്റ് എറണാകുളം ഹു വാസ് ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ് അറ്റ് എ പ്ലേസ് വിത്തിൻ എയ്റ്റ് കിലോമീറ്റേഴ്സ് ഫോർ എ പീരിയഡ് ഓഫ് ട്വൻറ്റി ഡേയ്സ് ഫ്രം വൺ ഇലവൻ ടു തൗസൻഡ് നയൻറ്റീൻ അതായത് എറണാകുളത്ത് ഉള്ള ഒരു ഗ്രേഡ് ത്രീ ഓഫീസറെ ഒരു ട്രെയിനിങ്ങിന് പോസ്റ്റ് ചെയ്തു വിത്തിൻ എയ്റ്റ് കിലോമീറ്റേഴ്സ് ആണ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനുള്ളിൽ തന്നെയാണ് ഈ ട്രെയിനിങ് ട്വൻറ്റി ഡേയ്സാണ് വാട്ട് ഈസ് എ ഡി എ അഡ്മിസിബിൾ ടു ഹിം നോ ഡി എ ഈസ് അഡ്മിസിബിൾ കാരണം ഡി എ അഡ്മിസിബിൾ ആണെങ്കിൽ അല്ലെ ടി എ വേണമെങ്കിൽ എയ്റ്റ് കിലോമീറ്റേഴ്സ് ജേണി ഷുഡ് ബി പെർഫോം ഇതോടുകൂടി ഇന്നത്തെ ടി എയുടെ മറ്റൊരു ഭാഗം തീരുകയാണ് അടുത്തത് നമുക്ക് ട്രാവലിംഗ് അലവൻസ് അതായത് ഇപ്പോൾ നമ്മളെടുത്ത് ടൂർ ടി എ ആണ് ഇനി നമുക്ക് ട്രാൻസ്ഫർ ടി എ ഉണ്ട് അതും കുറച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് എടുക്കാം ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു സോ താങ്ക് യു വെരി മച്ച് ഫോർ ദ പേഷ്യൻറ്റ് ഹിയറിംഗ് താങ്ക് യു